ഹോം സ്റ്റേ നടത്തണമെങ്കിൽ, ലീഗലായിട്ടൊരു ഹോം സ്റ്റേ നടത്തണമെങ്കിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തതാണ്. എന്തുമാത്രം നൂലാമാലകളാണ് ഒരു ഹോം സ്റ്റേ നടത്താനായിട്ട്. ഞാൻ ഒരിക്കൽ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസുമായിട്ട് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അതായത് ഞാൻ ഇപ്പോൾ നാട്ടിലാണ്, ജർമ്മനിയിലെ എൻ്റെ വീട് ഇന്ന് വൈകിട്ട് വേണമെങ്കിൽ എനിക്ക് ടൂറിസ്റ്റിന് കൊടുക്കാം. ഒരു എയർ ബി എൻ ബിയിൽ ഇത് ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, 90 ദിവസം വരെ അത് ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് കൊടുത്താൽ മതി, അല്ലാതെ അത് പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിനുശേഷമാണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഒരു അറേഞ്ച്മെൻ്റ് ആകും. അപ്പോൾ ഞാനിപ്പോൾ അവധിക്ക് പോകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും എനിക്കത് റെൻ്റ് ഔട്ട് ചെയ്യാം. വരുന്ന ആളെ സമയത്തുള്ള അതൊരു ലാഭമല്ലേ? ഇപ്പോൾ കേരളത്തിൽ 10 ലക്ഷം വീടുകൾ വെറുതെ കിടക്കുന്നു. ഇപ്പോൾ ഈ വർഷം അതിന് ടാക്സ് കൊടുക്കുന്നതിനെ പറ്റി വലിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, വിവാദം വന്നു. 10 ലക്ഷം വീടുകൾ വെറുതെ കിടക്കുന്നത് മാത്രമല്ല, കേരളത്തിൽ 80 ലക്ഷം വീടുകളുണ്ട്. അതിലൊരു 20 ലക്ഷം വീടുകളിലെ ആളുകൾക്കെങ്കിലും ഒരാളെ അക്കോമഡേറ്റ്